നവസംരംഭകരുടെ കൂട്ടായ്മയിൽ അംകോട്ടി കേരള വിപണിയിലേക്ക്. കമ്പനിയുടെ പുതിയ ലോഗോ പ്രകാശനവും ഉൽപ്പന്നത്തിന്റെ വിതരണോദ്ഘാടനവും മെയ് 3-ന് മേയർ ബീന ഫിലിപ്പ് നിർവഹിക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ 4 പതിറ്റാണ്ടായി സജീവമായ ആംകോട്ടി കേരള വിപണിയിലെത്തുന്നു. യുവ സംരംഭകരായ രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ, അനൂപ് മത്തായി, രജീഷ് ഉണ്ണികൃഷ്ണൻ, അനീഷ് ബാബു എന്നിവർ ചേർന്ന് പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനിയായി രൂപീകരിച്ചാണ് സംരംഭം പൊതു സംവിധാനങ്ങളോടെ കേരള വിപണിയിൽ എത്തിക്കുന്നത്. കമ്പനിയുടെ പുതിയ ലോഗോ പ്രകാശനവും ഉൽപ്പന്നത്തിൻ്റെ വിപണനോദ്ഘാടനവും മെയ് 3-ന് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. പ്രമുഖ സ്റ്റോക്കിസ്റ്റ് താമരശ്ശേരി സ്വദേശി താഹിറ ഷെറിൻ മേയറിൽ നിന്നും ആദ്യ പ്രോഡക്റ്റ് പാക്കറ്റ് കിറ്റ് ഏറ്റുവാങ്ങും. പ്രീമിയം ഡസ്റ്റ് ടീ, പ്രീമിയം ഗോൾഡ്, ഗ്രീൻ ടീ എന്നിവയാണ് ആംകോട്ടി ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്നത്. സോ അങ്ങനെ ഞങ്ങൾ 8 മാസത്തോളമായി കേരളത്തിലൂടെ ഞങ്ങൾ കേരളത്തിലെ പല ജില്ലകളിലും സഞ്ചരിച്ച് പല ഹോൾസെയിലർമാരെയും ഡീലർമാരെയും റീറ്റെയിലറുകളെയും കസ്റ്റമേഴ്സിനെയും ഓരോ വ്യക്തികളെയും ജനങ്ങളെയൊക്കെ കണ്ട് അവരിലുള്ള എന്ത് ടേസ്റ്റാണ്, അവരിലുള്ള ഓരോ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ പിന്നെ ഒരു പുതിയ ഒരു ബ്ലെൻഡിന് ഞങ്ങൾ ഒരു രൂപം അങ്ങനെ മലയാളികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മലയാളികൾ ക്വാളിറ്റിയും രുചിയും അതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഇത് രണ്ടും അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ഏത് പ്രൊഡക്റ്റും ഇഷ്ടപ്പെടും. രുചിയിലെ വ്യത്യസ്തതയും പേപ്പർ ട്യൂബ് എന്ന പുതുമയോടെയുള്ള പാക്കിംഗിലും ഡിസൈനിങ്ങിലുമാണ് ഉപഭോക്താക്കളിൽ എത്തുകയെന്ന് ഡയറക്ടർമാരായ രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ, അനൂപ് മത്തായി, അനീഷ് ബാബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും